ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. ആ പ്രേത ബംഗ്ലാവ്, അതായത് പ്രേതങ്ങള് ഹോണ്ടഡ് പ്ലേസ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് ഇപ്പൊ നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോവല്ല, നമ്മൾ വീണ്ടും മുമ്പോട്ടേക്ക് പോവാണ്. ഉത്തരാഖണ്ഡിന്റെ വലിയ വലിയ മലനിരകൾ കയറി വീണ്ടും വീണ്ടും നമ്മൾ മേലെ മേലെ കയറി കയറി പോവാണ്. സംസാരിക്കാൻ വയ്യാട്ടോ എനിക്ക്, എന്റെ സൗണ്ടൊക്കെ പോയി. ഭയങ്കര നല്ല ചുമയുണ്ട്. അത് ആ കയറി വന്നതിന്റെ ഇങ്ങനെ ശ്വാസം മുട്ടുള്ളത് പിന്നെ ഭയങ്കര കഫക്കെട്ടിന്റെ ഒക്കെ ആയിരിക്കും. എന്തായാലും നമുക്കിനി മുന്നോട്ട് പോവാം. ഇനി ക്യാമ്പിങ്ങിനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. അവിടെ അതേ ബാക്കിൽ നല്ലൊരു സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമമൊക്കെ കാണാം. നമ്മൾ ആ വഴിക്ക് പോകണ്ടോന്ന് അറിയില്ല. നമ്മളെന്തായാലും പോണ വഴിക്ക് ഇന്നലെ കിട്ടിയ പോലെ ഏതെങ്കിലും ഭംഗിയുള്ള ഗ്രാമം കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ കാത്തിരിക്കുക, നല്ല കാഴ്ചകൾ ഇദ്ദേഹം ഞങ്ങൾ കൊണ്ടുവരുവാണ്. പോയോ പോവാം. പിന്നുണ്ടല്ലോ, ഞാൻ ഈ ഹെൽമെറ്റ് ഊരാത്ത വേറെ ഒന്നുണ്ടല്ലോ. ഹെൽമെറ്റ് ഊരി കഴിഞ്ഞാൽ ഇതുണ്ടോ നോക്കിയേ, ഇതുപോലെ ഷോക്ക് അടിച്ച പോലെ ഉണ്ടല്ലേ. എൻ്റെ പൊന്നെ, ഇവിടെ എങ്ങനെയാ ഒന്ന് ശരിയാക്ക, വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞേ. എന്നിട്ട് പോവാട്ടോ ഫ്രണ്ട്സ്. ഇതാണ് കേട്ടോ റോഡോഡെൻഡ്രോൺ. ഞാൻ അടുത്തുനിന്ന് കാണിക്കാനായിട്ട് ഇതാ അവിടെ താഴെ നിൽക്കണ പൂമരത്തൊന്ന് പോയി പൊട്ടിച്ചോണ്ടെന്നാണ്. ഇത് നമ്മുടെ ഹിമാലയത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതര ഒരു കാട്ടു പൂവാണ്. സോ ഇതുണ്ടല്ലോ, തിന്നാനൊക്കെ പറ്റും. ഓൾറെഡി ഒരു പൂ ശുതി തിന്നു കഴിഞ്ഞു. അപ്പം ഞാൻ ഇനി ഇത് ബാക്കി തിന്നുന്നതിന് മുമ്പ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്ന ഇനി തിന്നു. ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാ തിന്നാം. ഇത് വെച്ചിട്ട് മദ്യം ഉണ്ടാക്കും അല്ലേ. സുന്ദരികൾക്ക് ആവൽ നിൽക്കുന്ന ഒരു ആപ്പിൾ തോട്ടം എന്ന് പറഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളത് ടേസ്റ്റ് ഒക്കെ ചെയ്തിരുന്നത് ചെയ്യുന്ന ഇതുകൊണ്ടുണ്ടാക്കിയ ഇതുകൊണ്ടാണല്ലോ ഇതുകൊണ്ടാണല്ലോ ഇവർ വൈൻ ഉണ്ടാക്കും, അതുപോലെ തന്നെ ജ്യൂസ് ഉണ്ടാക്കും. ഇതിൻ്റെ ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടി ഭയങ്കര രസമാണ്. നല്ല റെഡ് കളറുണ്ടാവും, ചോര പോലെ ഉണ്ടാവും കേട്ടോ. ഇപ്പം ഇത് പുളിയാണ്. ഇതിൻ്റെ വേറെ പല കളേഴ്സും ഉണ്ട് കേട്ടോ. റോസിലെ ഉള്ളിൽ വൈറ്റ് ആയിട്ട്, ഇതൊരു നമ്മളിപ്പോൾ കാണുമ്പോൾ ചെമ്പരത്തി പോലെ തന്നെ ഉണ്ട്, പക്ഷെ ഇതിൻ്റെ ഒരു വയലറ്റ് കളർ ഉണ്ട്. അതേപോലെ റോസിലെ ഉള്ളിൽ വെള്ള കളറായിട്ടുണ്ട്. ഒരുപാട് നിറങ്ങളുണ്ട് കേട്ടോ. ഉണ്ട്, യൂട്യൂബ് ഗൂഗിളിൽ കാണിക്കുന്നുണ്ട്. റെഡ് ട്രീ എന്നാണ് റോഡോഡെൻഡ്രോൺ അറിയപ്പെടുന്നത്. അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഗൂഗിൾ അങ്ങനെ കാണിച്ചു. എനിക്കറിയില്ല കേട്ടോ. മതി, നല്ല വയറിളക്കം പിടിക്കണ്ടിട്ട് കറി വെച്ചാലോ, തോരൻ വെച്ചാലോ. ആ കുറച്ചുകൂടെ പൂ പറിച്ചിട്ടേ. ആ ഇത് നോക്കിയേ ഫ്രണ്ട്സ്. ഇതേതോ ഈ അടുത്തുള്ള ഗ്രാമത്തിലെ ഒരു ചേച്ചിയാണ്. ആ ചേച്ചി മറ്റേ നമ്മുടെ സാരി കൊണ്ട് അടിച്ച വലിയ ഒരു തുണി സെറ്റപ്പിൽ ഫുൾ ഗായ്ക്കൾക്കുള്ള പുല്ലുകൊണ്ട് പൂവാണ് കേട്ടോ. നിറച്ചും പുല്ലാണ്. അപ്പോൾ വലിയ കനമൊന്നും ഉണ്ടാവില്ല എങ്കിലും അതിങ്ങനെ ഏറ്റിക്കൊണ്ട് റോഡ് സൈഡിൽ വേറെയും കുറേ ചേച്ചിമാർ പോകുന്നത് കാണാം കേട്ടോ. ഇതൊക്കെ മേലെ നോക്കിയ ഗാവാണ് കേട്ടോ ഫ്രണ്ട്സ്. നമ്മളുണ്ടല്ലോ ടെൻ്റ് അടിക്കാൻ വേണ്ടി സ്ഥലം തപ്പി നടക്കുവാണേ. വൈകിട്ട് ഇപ്പോൾ ഒരു 4 മണി കഴിഞ്ഞു. ഇതേ പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് പോകുന്നുണ്ട്. അതേ ആ ഒരു സ്പോട്ട് ടെൻ്റ് അടിക്കാൻ ഭയങ്കര നല്ലതാന്ന് തോന്നിയിട്ട് ഇവിടെ നിർത്തി വയ്ക്കിയതാണ്. പിന്നെ നമ്മൾ പ്രഭാകരൻ ഇവിടെ നിർത്തിയിട്ട് ഇറങ്ങിക്കൊണ്ടി വരും. അതിന് മുമ്പായിട്ട് നമുക്ക് വീട്ടുകാരൻ്റെ സമ്മതം കിട്ടണം. എന്താ ചോദിക്കുന്നോ? എന്നാലും നമ്മളൊന്ന് മുന്നോട്ട് പോയി നോക്കാം, അതായിരിക്കും നല്ലത്. ഒന്നുകൂടെ നോക്കിയിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ തിരിച്ചുതരാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ റെഡ് കളറിൽ പൂത്ത് കിട്ടുന്നത് പ്ലമ്മാണ് തോന്നുന്നു കേട്ടോ. എനിക്ക് അറിഞ്ഞതാണ് പ്ലമ്മാവാനാണ് സാധ്യത. ഇതിൻ്റെ വൈറ്റ് കളർ ഞാൻ മുമ്പ് മണാലി പോയപ്പോൾ കണ്ടായിരുന്നേ ഫ്രണ്ട്സ്. നമ്മളങ്ങനെ ഈ ചമ്പാവത്ത് ടൗണിലേക്ക് എത്തിയിട്ടുണ്ടേ. ഇനി നമ്മൾ ഇതുവരായിട്ടും ടെൻ്റ് ക്യാമ്പിങ് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുവാണ്. ഇതുവരെയായിട്ട് സ്ഥലമൊന്നും ശരിക്കും കിട്ടിയിട്ടില്ല. നമുക്ക് ഒന്നില്ലെങ്കിലും ടൗണ് കഴിയണം, ഇല്ലെങ്കിലും ടൗണിൽ എവിടെയെങ്കിലും വീട് നോക്കണം കിട്ടുമെന്ന്. ഇതാണ് കേട്ടോ ചമ്പാവത്തിൻ്റെ മെയിൻ ടൗണ്. പക്ഷേ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്, നമ്മുടെ ഗ്യാസ് കഴിയാനായി. സോ അത് നിറയ്ക്കണം. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ഓൾറെഡി ടൈം നല്ല ലേറ്റായി ഇറിട്ടായി വരുവാണ്. അപ്പോൾ നമ്മൾ ഈ ബാഗ് പാക്ക് ചെയ്തതൊക്കെ എടുത്തിട്ട് ഇനി ഗ്യാസ് നിറച്ച് പോകുമ്പോഴത്തേക്കും വീണ്ടും ലേറ്റാവും. സോ എന്ത് വേണമെന്ന് ആലോചിച്ചുകൊണ്ട് ശുതി ഇങ്ങനെ മെല്ലെ മെല്ലെ മന്ദം മന്ദം മന്തി ഓടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. നമ്മളുണ്ടല്ലോ ഇപ്പോൾ മറ്റേ കഫത്തിനുള്ള മരുന്ന് പിടിക്കാൻ വന്നിരിക്കുവാണ്. ഭയങ്കരമായിട്ട് കഫം ഇതാകുമ്പോൾ അത് ഇവിടെ നിന്ന് എഞ്ചിനും ബാറ്ററിയും നല്ല പോകുന്നുണ്ടോ. സോ ഇനിയിപ്പം മുന്നോട്ട് തണുപ്പായതുകൊണ്ട് പ്രശ്നമായതുകൊണ്ട് കഫത്തിനുള്ള മരുന്ന് ശുതിയുടെ പ്രോ സിസ്റ്റർ ഒരു നേഴ്സാണല്ലോ. അപ്പോൾ ശുതി സിസ്റ്ററിനോട് പറഞ്ഞിട്ട് നമ്മൾ മെഡിസിൻ മേടിക്കുകയാണേ.
ഫ്രണ്ട്, ഫൈനലി ഇതേ നമ്മൾ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ടെൻഡടിക്കാനൊക്കെ ഒരുപാട് ഓപ്ഷൻസ്, അതായത് സ്ഥലങ്ങൾ വെറുതെ കുറെ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മളിതേ ഇവിടെ ബയ്യാജിനോട് ചോദിച്ചിട്ട് ഇവിടെ ടെൻഡടിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഞങ്ങളൊന്ന് കയറി നോക്കിയോക്കട്ടെ കേട്ടാ. സുധീർ, നീ ഭയങ്കരമായിട്ട് നല്ല രീതിക്ക് ഹിന്ദി സംസാരിച്ചു തുടങ്ങിയല്ലോ. നീ എന്നെ ഓ സുധീർ ഹിന്ദി സംസാരിക്കുന്ന കേക്കണായിരുന്നു കേട്ടോ. അപ്പൊ ഉള്ളിയായിരുന്നു, ഒരു രക്ഷയില്ല. എവിടെയുണ്ട്? ഓക്കെ, ഇത് നോക്കിയേ, എന്ത് രസമുള്ള സ്ഥലമാണ് അല്ലേ. നല്ല ഫുള്ള് പച്ചപ്പും അതേപോലെ ഫുൾ കൃഷിയും. ഇതേ ഇവിടെ നമ്മൾ കൃഷി, ഇതെന്ത് കൃഷിയാണ്? ഇത് വെളുത്തുള്ളിയാണോ ഉള്ളിയാണോ? ഇതെന്തോ ഒരു കൃഷി. ഇത് ഉള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഉള്ളിയുടെ ഇങ്ങനെ പരന്ന ഇലയല്ല, ഒരു റൗണ്ട് ഇലയാണ്. പിന്നെ ഇത് മറ്റേത് നമ്മുടെ മല്ലി, മല്ലിയാണ് മല്ലി. മൊത്തം ദേ ഇതുപോലത്തെ പൂക്കളാണേ, കുഞ്ഞു കുഞ്ഞു പൂക്കളാട്ടോ. നല്ല രസമുണ്ട് കാണാനേ. നമ്മുടെ ഈ കയറ്റം കുറച്ച് കഷ്ടമാണ്, അതുകൊണ്ട് ഇതാ സാധനങ്ങളൊക്കെ രണ്ട് സൈഡിലുള്ള സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് സുധീബ്രോ അങ്ങോട്ട് കയറ്റാൻ നോക്കുവാണേ. ഇതാ ഇത് ഇവരുടെ വീടാണ് കേട്ടോ. അതെ, ഈ വയ്യാജരി മോൻ്റെ അച്ഛനും അമ്മയാണിത്. അവരുടെ വീടാണിത്, അവരുടെ സ്ഥലമാണ് കേട്ടോ അത്. ആ സബ് ലോകേ, സബ് ലോകേ. ഓക്കെ, അപ്പൊ നമ്മള് വണ്ടി കയറി പോയി കേട്ടോ. എന്തായാലും ഇവിടെ പിന്നെ മൂന്ന് പട്ടിക്കുട്ടികൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു വലിയ ഭയങ്കര സേഫ് ആയിരിക്കും. ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് ജംഗൽ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ലാസ്റ്റ് ടൈം ക്യാ വോ ദോ ഓരത്തോക്കോ മാറാത്ത പോലാണാ വോ ക്യാ ആക്കെ മാറാത്ത വോ ഷേർ തേദ്വാ ഹാ വോ ആക്കെ മാർദിയ ഓ ഡേഞ്ചർ ദോ മൈലാം കോ മാർ ഹാ ഘാസ് കാട്ടനെ കേ ഓ യാൻ പേ ഭി ആതാ ഹൈ ക്യാ വോ കഭി ഹാ സോ സേഫിന് ഇതേ നമ്മുടെ നായ്ക്കുട്ടികൾ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അവരെന്തെങ്കിലും സൗണ്ട് കേട്ടുകഴിഞ്ഞാൽ കുരയ്ക്കും. സോ നമുക്ക് പിന്നെ പറയാതെ തന്നെ വീട്ടുകാരും ഉണ്ട് ഇവിടെ, ലേഡീസൊക്കെ ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. എന്തായാലും നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ കേട്ടോ. ഞാൻ ഇനി പവർ ബാങ്ക് ഒന്നും ഇവിടെ കുത്തിവെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കട്ടെ. അതേപോലെ ഫോണും ഡെഡ് ആവാനായി. നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം, ഇനി ബാക്കി വീഡിയോ എടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഫോണും കുത്തിവെച്ചിട്ട് പിന്നെ പവർ ബാങ്കും കുത്തിവെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. നമ്മളിത് ആദ്യമായിട്ട് കടുകെണ്ണ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പോവുകയാണേ. ആദ്യമായിട്ട് പറഞ്ഞാൽ മുന്നേ നമ്മൾ ഒരിക്കൽ ആസാമിൽ ബിരിയാണി വെക്കാൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇനിയിപ്പോൾ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെ ടേസ്റ്റ് ഉണ്ടാവുമോ ഒന്നും അറിയില്ല. അപ്പോൾ കടുകെണ്ണ കുറച്ചിങ്ങനെ പുകച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം വരുന്നതാണ് കേട്ടോ സുധീവ്രോ പറഞ്ഞത്. അതുകൊണ്ട് എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് മുട്ട പൊരിക്കാം. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ കിടന്നാണ്, അങ്ങനെ അപ്പം തന്നെ കിടന്നില്ല, എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. സോ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു, സുഖമായിട്ട്. മറ്റേ ഇതിൻ്റെ മേലെ വേറൊരു ജാക്കറ്റും സോക്സും ഈ പറഞ്ഞ പോലെ കയ്യോറയൊക്കെ ഇട്ടിട്ട് സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ട് സുഖമായിട്ട് പോച്ചു മൂടി കിടന്നിറങ്ങി എന്ന് വേണം കേട്ടോ പറയാനായിട്ട്. ഞാൻ എണീറ്റപ്പോൾ 8 മണിയായി, അവൻ 6 മണിക്ക് എണീറ്റു എന്നാണ് പറഞ്ഞത്, എനിക്കറിയില്ല. പക്ഷേ പല്ലേപ്പ് ഇപ്പോഴാണ് കേട്ടോ. എൻ്റെ പല്ലേപ്പും കുളിയും നനയൊക്കെ കഴിഞ്ഞെന്ന് ഞാൻ പറയണില്ല. പല്ലേപ്പ് കഴിഞ്ഞു, പിന്നെ ഞാൻ കുറച്ച് മുടിയൊന്ന് സെറ്റായിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളമൊക്കെ വെച്ച് തെളിച്ച് ചീവി വെച്ചിട്ടുണ്ടേ. ഇനി നമുക്കില്ലേ ഇത് ആ കാണുന്ന ഗ്രാമത്തിലേക്കൊന്ന് പോകണം കേട്ടോ. അവിടെ ഗ്രാമം പറഞ്ഞാൽ ഇതൊരു വില്ലേജ് തന്നെയാണ്. പിന്നെ അതുപോലെ ഇതേ ഈ കാണുന്ന ഇത് പറയണത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ നഴ്സിംഗ് കോളേജാണ് കേട്ടോ. നഴ്സിംഗ് പഠിപ്പിക്കാനുള്ള ഇവിടുത്തെ കോളേജാണ് പണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളു ചമ്പാവത്ത് ടൗണും. അവിടെ കാണുന്നൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സും മറ്റേ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ. അതൊക്കെ എൻ്റെ അടുത്ത് ആ ബയ്യ കടയൊക്കെ ബയ്യ പറഞ്ഞു. അപ്പൊ ഇനി എന്തായാലും നമുക്ക് മുകളിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇതുവരെ കണ്ട കൃഷികളിൽ കുറച്ചുകൂടെ വ്യത്യാസമാണ്. നമ്മൾ ഇതുവരെയായിട്ട് ഉള്ളി കണ്ടായിരുന്നു, വേറെ ഇത് വെളുത്തുള്ളി, വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് കേട്ടോ ഇത്. അതിനിടയിൽ നമ്മുടെ മല്ലിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വൈറ്റ് നിറത്തിൽ കാണുന്നത് ഇതാണ് നമ്മൾ കാശ്മീരിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ പിയേഴ്സ്, അതായത് കുങ്കുമപ്പൂ പാടം തേടി പോയപ്പോൾ അവിടെ നമ്മൾ കണ്ട പിയേഴ്സിൻ്റെ വേറൊരു വകഭേദമാണെന്നാണ് കേട്ടോ പറഞ്ഞത്. നമുക്ക് എന്തായാലും മുകളിലേക്ക് നടക്കാം. ഇതേ അവിടെ ഒരു ചെറിയ, ചെറുതല്ല അത്യാവശ്യം വലുപ്പമുള്ള ഒരു കുമ്പളങ്ങയൊക്കെ തൂങ്ങി കിടപ്പുണ്ടേ മരത്തമ്മേ വള്ളി പിടിപ്പിച്ചിട്ട്. അതുപോലെ ഇതേ നോക്കിയേ ഓറഞ്ചുകൾ ഉണ്ടായിരിക്കും നോക്കി. ഇത് കഴിക്കാൻ പറ്റുന്ന ഓറഞ്ച് ആണെന്നാണ് പറഞ്ഞത്, പക്ഷെ ഭയങ്കര പുളി അത്ര, അതുകൊണ്ട് നമ്മളിപ്പോൾ പറിക്കുന്നില്ലേ.
സോ ഫ്രണ്ട്സ്, ഇവിടെ ഇല്ലാത്ത കൃഷി ഒന്നും ഇല്ല കേട്ടോ. അത് നോക്കിയാൽ കടുകുണ്ട്, അതേപോലെ ഇത് ഗ്രീൻ പീസ് ആണ്. നമ്മൾ ഇതുവരെയായിട്ടും കാണാത്ത ഒരു പ്രത്യേകതരം കൃഷിയാണ് ഗ്രീൻ പീസിന്റെ ചെടിയാണ് കേട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വെളുത്തുള്ളി മാത്രമല്ല, ഇതേ ഉള്ളിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്ലം ഉണ്ട് കേട്ടോ. പ്ലം കുറച്ച് ദൂരെയാണ്, ഞാൻ കാണിച്ചുതരാം. ഇത് പിയേഴ്സ് ആണെങ്കിൽ ഇതാ അവിടെ ചുവന്ന നിറത്തിൽ പൂ നിൽക്കുന്നുണ്ടോ, അതെ കാണുന്നുണ്ടോ, ഇതാ നിൽക്കുന്നു. ദാ അതാണ് കേട്ടോ പ്ലമ്മേ. ഇനിയിപ്പോൾ നമ്മൾ മുകളിലോട്ട് നടക്കാം. ഞാൻ ഇന്നലെ കാണിച്ചു തന്ന ചൊറിയനിലയാണ് കേട്ടോ ഇത്. ഇതിവിടെ കൃഷിയുണ്ടോ പഠിച്ചോനെ? ഇതൊക്കെ ഒന്ന് വെട്ടി വിട്ടൂടെ, ഇതെങ്ങാനും കൊണ്ടായാലും എന്തായിരിക്കും അവസ്ഥ. മഞ്ഞപ്പൂ ഇത് ഇതിൻ്റെ പൂവാണാവോ? ദാ കഞ്ചാവ് കൃഷി. ഇതിനെ കൃഷി ചെയ്തിട്ട് എന്താ ചെയ്യാൻ പോണാവോ ഇവര്? ഫ്രണ്ട്സ്, ഫൈനലി നമ്മൾ ഒരാൾ മനസ്സിലാക്കി, കേരളത്തിൽ നിന്നാണ് ഇവര്. നമ്മൾ പറയാതെ തന്നെ മലയാളം കേട്ടിട്ട് കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞാണേ. ആ ഏ ക്യാ കർത്തേ, ഏ ഏ ക്യാ കർത്തേ, ഇസ്കി ജബ് വോ ആ ജാതേ ഹേ തോ ഇസ്മേ ഇത്നേ ഇത്നേ ബഡേ ദാനേ ആതേ ഹേ ഹാ ഉസ്കോ ഉസ്കി ചട്നി ബൻതി ഹേ. ഓ ചട്നി ബനാനേ കേ ലിയേ ദിക്കാനെ ദേഖനെ കേ ലിയേ ദേഖനെ കേ ലിയേ ഓ യേ യേ ഏക ഏക ദിക്കാവോ യേ വാലാ യേ വാലാ ഹാ മൂലി വോ ഇസ്കേ അന്ദർ സേ ഇസ്കേ അന്ദർ സേ ബീജ് നിക്ലതാ ഹേ ഹാ ഫിർ ഇസ്കോ ബോയേംഗേ ഗാജർ കേ തരഹ നിക്ലതാ ഹേ യേ അത് കടുകാണോ പിനി യേ വോ യേ കടുകിനെ എന്താ പറയാ സർസോ നീ ഹേ നാ നീ സർസോ നീ ഹേ സർസോ ദൂസരാ ഹേ हाँ वो सरसों है, वो उसका अंदर सरसों जैसा छोटा छोटा है, दानिया है ना, इसलिए पूछा मैं. ये वाला मूली है. मूली मूली और गाजर कहते हैं. पायसे में कितना सान है ना, वेल्ला वेल्ला कलर है. अरे ले ये इसका है क्या? अभी वो मूली है क्या अंदर? मूली है या ऑलरेडी पका हुआ मूली है क्या आपके पास है? ये नहीं, आपका घर में है क्या मूली? पका हुआ मूली है क्या? दिखा सकते हैं क्या? हाँ वहाँ नमक पुआ. हाँ इधर हमारे ने मूली है. तो मूली है इधर ना. ये मूली तो ये इसमें तो छोटा छोटा है, बीज निकलता है उसके. ओ इधर हाँ इसका नीचे होता है. ओके इधर कैरेट मे मुलंगी अब मुलंगी ताड़ा अब वित्त कड़गे मेले वरुद इन नमुक चटनी कौकावे. हेलो 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 बोलते नमस्ते. इवड़े आलका कुटो पहाड़ में इसको बोलते हैं भांग. हाँ इसको बोलते हैं भांग. भांग हाँ. ओ इसी से वो होली के टाइम में हाँ. मिल्क में मिक्स करके वो है ना वो. हाँ कंजाव गुरु कंजाव इंदे गुरु क्या बोलते हैं? कैनबिस. कैनबिस ना ना टेट इंदे प्रोफेशनल आइट ला पेरे. अब ये हमारी भाषा में बोलते हैं भाषा में बोलते हैं भांग. भांग हाँ. तुम्हारी भाषा में क्या बोलते हैं? हमारा वहाँ पे नहीं है ना, मुझे पता नहीं. अच्छा ये हमारा वहाँ पे नहीं. इसको घर ले जाना, कहीं बीम में बो देना. तो इसका चटनी बनाए तो फिर चक्कर नहीं आएगा क्या? इसको तो हमने ना हाँ. इसके जो छिकल होते हैं वो हाँ. निकाल रखे हाँ. ओ, ओ, ओ. तब चटनी बनाते हैं. नहीं तो इसको तो इसको खाते हैं. इसका छिकल में होता है क्या नशा? ओ ഇതിന്റെ തോലിയിലാണ് ഈ പറഞ്ഞ പോലെ മയക്കം എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഈ തോലി നീക്കം ചെയ്തിട്ടാണ് ഇവര് ചട്നി ഉണ്ടാക്കുക കേട്ടോ. असली से चटनी बनाया हाँ. इसमें नींबू निचोड़ा. नींबू हाँ. नींबू निचोड़ा तब चटनी होती है. हाँ, ओके. ये पूरा पाउडर जैसा करता है मिस. हाँ. हाँ. उसे तो नहीं लगता है. इसके जो बाहर के छिक्कल होते हैं ना हाँ. अभी तो हमने निकाल रखा है चटनी के लिए. ओ चटनी के लिए निकाल रखा है. इसके बाहर होता है बनता है. ओ ये नींबू बड़ा नींबू इसमें बनता है. हाँ ठीक है. तो ये एक एक घर का घर है ना आप सबका. हाँ
ഇവിടുത്തെ നോക്കി കിച്ചണും അതുപോലെ തന്നെ കിടക്കുന്ന സ്ഥലമൊക്കെ ഒരുമിച്ചാണ് ഇവരുടെ വീട്. അതെ, ഇവിടെ കുക്കർ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ ഫുഡ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് തോന്നുന്നു. പിന്നെ ഇതേ കുറേ ചിത്രങ്ങളൊക്കെ ഒട്ടിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ, കുഞ്ഞാവടിയും കുതിരയുടെ ഒക്കെ ചിത്രം ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. കട്ടിലും കടക്കൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഉണ്ട് കേട്ടോ, ഒരു റൂം ചെറിയ ദേവീദേവൻ്റെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ട്, അതേപോലെ ചെറിയ കട്ടിലൊക്കെ ആയിട്ടൊരു കുഞ്ഞു റൂമുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഗ്യാസ് ഒക്കെ കാണുന്നുണ്ടോ. ഇത് വലിയ കട്ടിലാണ് കേട്ടോ. ഓക്കേ, ഇത് കുറച്ചുകൂടെ സെറ്റപ്പ് ഉണ്ട്. പക്ഷെ അപ്പുറത്തും ഉണ്ട്, ദേ തൊട്ടപ്പുറത്ത്. അത് കുറച്ച് മണ്ണും ഇതൊക്കെ കൂടെ വെച്ച് കെട്ടിയതാണ്. പിന്നെ ദേ ഇത് കണ്ടില്ലേ, ഇത് ഷീറ്റ് ഷീറ്റിന്റെ വെച്ച് കെട്ടിയതാണ്. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ, ദേ അടുപ്പും ഇതേപോലെ കിടക്കുന്നതൊക്കെ ഒന്നിച്ചാണ് കേട്ടോ സെറ്റപ്പ്. ഇവര് എല്ലാവർക്കും നല്ല അല്ല, മലയാളം അറിയില്ല. പക്ഷെ ദേ ആയിരിക്കണ ദീദിയുടെ ഭാബി ആണോ അപ്പൊ കേലാസി ആയേ. ആ ഭാബി നമ്മുടെ നാട്ടിൽ നിന്ന് കെട്ടിച്ചു കൊണ്ടെന്നാണ്, ഇപ്പൊ ബൻബാസെ പോയേക്കാണെന്ന്. എന്തേ ഭാബി മലയാളിയാ, അതുകൊണ്ടാണ് അവർക്ക് മലയാളം കേട്ടപ്പോ മനസ്സിലായത് നമ്മുടെ. സെൽഫിയാ. ആ ഓക്കെ ഓക്കെ. ഈ ഫ്ലവർ ഞാൻ ഇന്നലെ തൊട്ട് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചാണ്. റോഡ് സൈഡിലും ഇതുപോലെ ഇങ്ങനെ വളർന്നിരിക്കൂല. രണ്ട് കളറുണ്ട്, ഒന്ന് ദേ പിങ്ക് കളറും ഒന്ന് വൈറ്റ് കളറും. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. രസമാണ്, നോക്കിയല്ലേ ഫ്ലവേഴ്സ്. ആകെ പുറകെ ഓ, ഇതാണ് ഞാനിപ്പോ കാണിച്ചെന്ന ഫ്ലവർ കണ്ടില്ലേ, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടേ. ഇതേ രാട്ടുംകുട്ടിയൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ. ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം ഈ ഫ്ലവേഴ്സ് ആണ് കേട്ടോ. ഓക്കേ, എന്ത് രസമാണെന്ന്. എവിടെ നോക്കിയാലും പോ, എവിടെ നോക്കിയാലും പോ. സോ ഫ്രണ്ട്സ്, ഇവിടെ ഈ ഗാവ് അതായത് ഈ വില്ലേജ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി വേറെ വീടുകളൊന്നുമില്ല. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ വന്ന അപ്പുറത്തെ സൈഡിലേക്കാണ് കേട്ടോ ഇനി ബാക്കിയുള്ള വീടുകളുള്ളത്. ഇതും വേറൊരു ടൈപ്പ് ഫ്ലവർ ആണ് കേട്ടോ, അത് നോക്കിയേ. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് പഠിക്കാനുണ്ടാവേ സ്കൂളിൽ. ഞാൻ മോൾക്ക് ഇതേപോലെ അവള് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഹിമാലയൻ റേഞ്ചിൽ വളരുന്ന പൂക്കളെന്നും പറഞ്ഞിട്ട് ഈ ഡിയോഡെൻഡ്രോ അല്ലേ അതിൻ്റെ പേര്, റോഡോഡെൻഡ്രോ അല്ലേ, റോഡോഡെൻഡ്രോയും അതേപോലെ തന്നെ വേറെ ഏതൊക്കെയോ ഇതേപോലെ കാട്ടിൽ വളർന്ന ഫ്ലവേഴ്സൊക്കെ അവ കഷ്ടപ്പെട്ട് പിക്കെടുത്ത് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് എഴുതി വൃത്തിയാക്കിയിട്ട് ഒരു പേപ്പറിലൊക്കെ പ്രൊജക്റ്റ് പോലെ ചെയ്ത് കൊടുത്തായിരുന്നെ. ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റിയതിലുണ്ടല്ലോ, വല്ല സന്തോഷമാണ് കേട്ടോ. ണ്ടല്ലോ നമ്മൾ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയും കൂടെ കണ്ടേ. ഇതേ ഇതാണ് ദാല്, നമ്മൾ കാണാറില്ല മഞ്ഞ കളർ പരിപ്പ്. ഇത് മഞ്ഞയല്ല, ചുവന്ന കളർ പരിപ്പുണ്ടല്ലോ അതാണ് കേട്ടോ അത്. നമ്മളങ്ങനെ അപ്പുറത്തുകൂടെ പോയിട്ട് ഇതേ ഇപ്പുറത്തെ കൂടെ വന്നു കേട്ടോ. നമ്മൾ കയറിപ്പോയത് അതേ കൂടെയാണ്. അതേ കൂടെ അങ്ങനെ പോയി അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഒരു വില്ലേജ് കണ്ടിട്ട് പിന്നെ ഇത് കൂടെ ഇങ്ങനെ തിരിച്ചു വന്നേ. എന്ത് രസമല്ലേ കാണാൻ നോക്കി. സോ നമ്മളുണ്ടല്ലോ ഇന്നലത്തെ സോയ ഇതേ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ രണ്ട് മുട്ട എടുത്ത് പൊരിച്ചിട്ട് സേമാസ് കഞ്ഞി ഇന്നലത്തെ നമ്മുടെ ബാക്കി ഇരിപ്പുണ്ട്. നമ്മൾ കഞ്ഞി കുടിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരാണ്. എന്താ സാധനം, കോളയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അത് നമ്മൾ മേടിച്ചത് വേറെ ഒന്നുമല്ല. അതെ ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഇതിൻ്റെ അടപ്പ് സേഫ് അല്ല കേട്ടോ. നമ്മളത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് പോവും. അതുകൊണ്ട് നമ്മൾ ഈ കുപ്പിയിൽ ആക്കിയിട്ട് വേണം കൊണ്ടുപോകാനേ. ഫ്രണ്ട്സ്, ഈ ക്യാൻ തന്ന് സഹായിച്ചതും അതേപോലെ രാത്രി ബാത്റൂമിൽ പോകാൻ സഹായിച്ചതൊക്കെ ദാ ആ ഒരു ദീദിയും ഈ ഒരു വീടാണ് കേട്ടോ. സോ നമുക്ക് അവരോടൊരു താങ്ക്സ് പറയണം. നമ്മൾ ദീദീനെ നല്ല പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇതാണ് അവർ. ഹൈ, ഈ ബയ്യാജിനെ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു. ഹം കൽതേക്കാണ്, ലേക്കിൻ ദീദി കോ ഹം ഇൻട്രൊഡ്യൂസ് നഹീ കിയാ ഹൈ ആപ്കോ. നാം ബതാ ദീദി, ലക്ഷ്മി ദോ ബച്ചേ നാ ആപ്കാ. ആ രണ്ട് കുട്ടികളുണ്ട്, ചെറിയ മോന് ഇതിന് പോയിരിക്കുകയാണ്. നമ്മളിവിടെയാണ് കേട്ടോ ബാത്റൂമൊക്കെ യൂസ് ചെയ്ത്. ഇന്നലെ എന്നെ ചപ്പാത്തി കഴിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പിന്നെ അവിടെ കഞ്ഞി ഉണ്ടാക്കിയതുകൊണ്ട് പോയില്ല. താങ്ക് യു സോ മച്ച് ഹം ജാരയെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. നമ്മളിവിടെ നിന്ന് എല്ലാവരോടും ബൈ പറഞ്ഞ് ഇറങ്ങുവാണ്. ബൈ, ഓക്കെ, ടാറ്റാ. നമ്മൾ ഇതുവരെ കണ്ട കാടുകളിൽ വെച്ചിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇതുവരെ ഇതുപോലത്തെ കാട് നമ്മൾ കണ്ടിട്ടില്ല എന്നല്ല, കണ്ടിട്ടുണ്ട് കാശ്മീരൊക്കെ പോയപ്പോൾ.
ഇപ്പോ വീണ്ടും അതേപോലത്തെ കാടുകൾ നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടത് സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന മരങ്ങളും അതൊക്കെയായിരുന്നു. ഇപ്പൊ ഇത് മൊത്തം ദേവദാരുവിന്റെ കാടാണ് കേട്ടോ. അടുത്തതായിട്ട് ലോഹാഘട്ട് എന്ന് പറഞ്ഞ ഒരു ടൗണും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരതേ മേലെന്ന് താഴെ വരെ ഫുൾ കൃഷിയാണ് കേട്ടോ, ഫുൾ കൃഷിയാണ്. ഇതാണ്ടല്ലേ മൊത്തം കൃഷിയാണേ. നമ്മളുണ്ടല്ലോ ഓടി ഓടി യാത്രക്കിടയിൽ ആൾക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പം അവിടെ വന്ന് ഞാൻ ഈ കുറച്ച് നേരം തിന്നുമ്പോൾ ഇങ്ങനെ കിടക്കുമായിരുന്നു. എന്താ പറ്റിയെന്നറിയോ, ചെറിയൊരു അബദ്ധം പറ്റി. കുറേ നാൾക്ക് ശേഷമാണ് മരുന്ന് കഴിക്കുന്നത്. കുറേ ഞാൻ മരുന്ന് മറ്റേ ടാബ്ലറ്റാണ് കഴിക്കാറ്. അപ്പോൾ എന്ത് അസുഖങ്ങൾ വന്നാലും ടാബ്ലറ്റ് മരുന്നാണ് എടുക്കാറ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ലിക്വിഡ് മരുന്ന് കിട്ടിയപ്പം ഈ പത്തമ്മലൊക്കെ ഒഴിക്കേണ്ട ഒരു മടുക്കി ഞാനതങ്ങനെ എടുത്ത് ഒഴിച്ചു. അത് ഡോസ് കൂടുതലായി പോയി തോന്നുന്നു. ഭയങ്കര കുറേ നേരം ബോഡി ഷിവർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു മേണ്ടി തണുപ്പിൽ വന്നുകൊണ്ടായിരിക്കും. പക്ഷേ പിന്നെ ഇപ്പം ഇങ്ങനെ കണ്ണടഞ്ഞടഞ്ഞ് പോവുകയാണ്. സാധാരണ ഇങ്ങനെ ഞാൻ ബൈക്കിൽ ഉറങ്ങാറില്ല. അങ്ങനെ കുറച്ച് നേരത്തെ റെസ്റ്റിന് ശേഷം ഒന്ന് മുഖമൊക്കെ കഴുകി ഉഷാറായിട്ട് വീണ്ടും യാത്ര പോവുകയാണേ. ഇതാ നോക്കിയേ, നമ്മളിപ്പോൾ അത്യാവശ്യം മുകളിലേക്ക് എത്തിയത്. നമ്മളതേ താഴെ നിന്നാണ് വന്നത്. ഇവിടുന്ന് നോക്കുമ്പോ പാടശേഖരങ്ങളൊക്കെ നോക്കി എന്തൊരു രസമാണ് കാണാന്. പാടശേഖരം എന്ന് പറയാൻ കാരണം പാടശേഖരങ്ങൾ എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയണതാണ്, അല്ലാതെ എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. എത്തിട്ടോ, ഇനിയിപ്പോ നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ കഴിക്കാൻ പോവാണ്. നമ്മള് ബേക്കറിയിൽ നിന്ന് ചെറുതായിട്ട് എന്തെങ്കിലും മേടിച്ച് കഴിക്കാന്ന് വിചാരിച്ചു. സോ ഇനിയിപ്പോ ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോണേ? ടെന്റ് അടിക്കാനുള്ള സ്ഥലം കിട്ടുമോ? ഇനിയിപ്പോ നമ്മള് റൂം എടുക്കണോ? ഒന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. നമ്മൾ എന്തായാലും നോക്കട്ടെ. എന്തായാലും അതിന്റെ വിശേഷങ്ങള് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ടാറ്റാ.